ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ഒരു ഹൈഡ്രജൻ ബലൂണാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു മെറ്റലിൻ്റെ കല്ലുകളാണ്. ചെറിയ ചെറിയ കല്ലുകൾ എടുത്ത് അതിനുശേഷം നമ്മൾ വേണ്ടത് ഇതുപോലത്തെ അലൂമിനിയം ഫോയിൽ പേപ്പറാണ് വേണ്ടത്. അപ്പോൾ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ ഈ ഒരു കല്ലിനകത്ത് ചുറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അത് എന്തിനാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കുപ്പിനകത്ത് ഇടുന്നു, കുപ്പിയിലകത്തേക്ക് ഇടുമ്പോൾ താന്ന് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കല്ലിനകത്ത് പൊതിഞ്ഞിടുന്നത്. അല്ലാണ്ട് കല്ലിനകത്ത് വേറെ ഉപയോഗമൊന്നുമില്ല, നമ്മൾ താന്ന് കിടക്കുക എന്നൊരു പ്രോസസ്സ് മാത്രമാണ് ഇതിനകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അലൂമിനിയം ഫോയിലിൽ ഇതുപോലെ പേപ്പർ കല്ല് ചുറ്റി ചുറ്റി ഓരോരോ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കുറച്ച് കല്ലുകൾ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ്. അത് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല പവറിനകത്ത് ആ ഒരു ഹൈഡ്രജൻ കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു അലൂമിനിയം ഫോയിൽ നന്നായിട്ട് നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അലൂമിനിയം ഫോയിൽ പേപ്പർ എല്ലാം ചുറ്റിയെടുത്തു ആ ഒരു കല്ലിനകത്ത്. ഇപ്പോൾ നല്ല ഈ ഒരു അവസ്ഥയിലാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഫുള്ള് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിനകത്തേക്ക് ഇടാണ്. നമ്മൾ ബീറും കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആ കുപ്പിനകത്തേക്ക് ഓരോരോ കല്ലുകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കിയിടാണ്. താഴെ പോകാത്ത രീതിയിൽ നമ്മൾ എല്ലാ കുപ്പിയും എല്ലാ കല്ലുകളും അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വേണ്ടത് ഡ്രയിൻ ക്ലീനർ. നമുക്ക് ബ്ലോക്കൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് വാഷ് ബേസിനിലെ സിങ്കിലൊക്കെ ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്, പൗഡറാണ് ഡ്രയിൻ ക്ലീനർ എന്ന് പറഞ്ഞ ഈ ഒരു പൗഡർ. അപ്പോൾ ഇതിന് മാർക്കറ്റിൽ 25 രൂപയ്ക്ക് വിലയുള്ളൂ. നമുക്ക് വാങ്ങാൻ കിട്ടും, കടകളിൽ നിന്നായാലും വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു ഡ്രയിൻ ക്ലീനറാണ്. നമ്മൾ അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു കുപ്പിനകത്തേക്ക് ഇടും. ആ ഒരു വെള്ളത്തിനകത്തേക്ക് വെള്ളത്തിലകത്തേക്ക് ഇട്ട് ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ രീതിയിൽ ഹൈഡ്രജൻ, അതായത് ആ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ നമ്മൾ മുകളിൽ ബലൂൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടക്കം കാണാൻ എടുക്കാൻ പറ്റിയില്ല ആ ഒരു ഷോട്ട്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ അവസ്ഥ വരുന്നത്. ഇപ്പം ആ താഴ്വശത്ത് നന്നായിട്ട് കുമിളകൾ വരുന്നുണ്ട്. കുമിളകൾ വന്നിട്ട് ആ ഒരു വാതകം പുറപ്പെടുവിച്ചിട്ട് മുകളിൽ ബലൂൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബലൂണിനകത്തേക്ക് ആ ഒരു ഹൈഡ്രജൻ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ്. ഇപ്പോൾ നമ്മുടെ ബലൂണിൽ ഹൈഡ്രജൻ നിറഞ്ഞ് സെറ്റായിട്ട് വന്നേക്കാണ്. നമ്മുടെ കുപ്പിനകത്ത് ആ ഒരു രാസപ്രവർത്തനം നടത്തി ആ ഒരു ഡ്രയിൻ ക്ലീനറും ആ ഒരു അലൂമിനിയം ഫോയിലും തമ്മിൽ രാസപ്രവർത്തനം നടത്തി അതിനകത്തുണ്ടാകുന്ന ഹൈഡ്രജൻ നമ്മൾ ആ ബലൂണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബലൂണിനകത്ത് നിറഞ്ഞു വന്ന് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇതുതന്നെയാണ് ഈ ബ്ലോക്ക് ക്ലീനറിന് ഉപയോഗിക്കുന്നത്. നമ്മൾ സിങ്കിനകത്തും വാഷ് ബേസിനകത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഒരു ബ്ലോക്ക് ക്ലീനറാണ് ഇടുന്നത്. അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റൊക്കെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഡ്രയിൻ ക്ലീനർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം. അപ്പോൾ നമ്മുടെ കുപ്പിനകത്ത് ഹൈഡ്രജൻ ആ ബലൂണിനകത്ത് ഫുള്ളായിട്ട് നിറഞ്ഞു. ഇനി നമുക്കത് നൂല് കെട്ടിയിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ചെറിയ ചെറിയ വീഡിയോസ്, ചെറിയ കണ്ടൻറ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നല്ല കിടിലും വീഡിയോസ് കണ്ടുക്കുക. ബൈ.